നിസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തൃശ്ശൂര് ഒരു സെക്യൂരിറ്റിക്കാരനെ ഹമ്മർ വണ്ടി ഇടിച്ച് കൊന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫെറാറിയും കാര്യങ്ങളെല്ലാം ഇവിടെ വരാറ്. ഇത് 75,000 രൂപയ്ക്ക് പണിയാണ്. കമ്പനിക്കാർ എത്ര പറഞ്ഞു? കമ്പനിക്കാർ 1.5 പറഞ്ഞു. ഒരു ചോദ്യം, സംശയം, ഇപ്പൊ കമ്പനിക്കാർ ഇത്രയും വരുന്ന പൈസ പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് പൈസ പറയുന്നു? കമ്പനിക്കാർ ഒരു ബെൻസ് എടുക്കാണ്, ഒരു സി ക്ലാസ് എടുക്കാണ്, ഒരു സാധാരണക്കാരൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? സി ക്ലാസ് ഒക്കെ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ ഒരു മാസം ഒരു എങ്ങനെ അതിന്റെ മെയിൻറ്റെനൻസ്? 10,000 ബെൻസിന്റെ ഏത് വണ്ടിയിലും നമ്മൾ എല്ലാ 10,000 ഓയിൽ ഓയിൽ ഫിൽട്ടർ മാറും. 10,000 കിലോമീറ്റർ ഓയിൽ ഓയിൽ ഫിൽട്ടർ മാറും. അതിനെത്ര ചെലവ്? ഓട്ടോമാറ്റിക് 2.8 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കംപ്ലൈന്റ് ആയി. കമ്പനിക്കാർ അത് 7 ലക്ഷം വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഈ ഗിയർ ബോസ് തന്നെ ആകെ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗിയർ ബോസ് വെച്ചു. വേറെ ചെന്നൈ പോയിട്ട് ഒരു ഗിയർ ബോസ് മേടിച്ചു കൊടുന്ന് വണ്ടി കയറ്റി. കംപ്ലൈന്റ് ഇല്ല. പുതിയ ഇതുപോലെ അധികം ഓടാത്ത വണ്ടികൾ ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സി സി പിടിച്ച വണ്ടിക്കാരന്റെ പൊളിക്കുന്ന വണ്ടി നമ്മളെ ഗിയർ ബോസ് അങ്ങനെ വിലക്ക് മേടിക്കുക ചെയ്യുന്നു. വെൽക്കം ടു നിഫിൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂര് ചാലക്കുടി. ഞാൻ തൃശ്ശൂര് രാവിലെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു വണ്ടി ക്രൈസ് ഉള്ള ആളാണ്. എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് കാറുകൾ. അപ്പോൾ തൃശ്ശൂരാണ് ഈ ബെൻസും BMW ഏറ്റവും കൂടുതൽ നന്നാക്കുന്ന ഒരു ഏരിയ. അപ്പോൾ തൃശ്ശൂര് ലക്ഷറീസ് വണ്ടികൾ നന്നാക്കുന്ന ഒരു വ്യക്തിയുണ്ട്, പുള്ളീനെ ബെൻസ് എന്ന് വിളിക്കുക, ശരിക്കുള്ള പേര് ആൻറ്റോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു വർക്ക്ഷോപ്പാണ്, പക്ഷേ അസല് പണിക്കാരനാണ് വെച്ചാല്. അപ്പൊ കുറെ ലക്ഷറീസ് വണ്ടിയുള്ള ആൾക്കാർ എന്നെ മുൻപത്തെ കുറെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട്, പാർട്സ് മറ്റേത് മറിച്ചത് നോക്കി ചോദിച്ചത്. അപ്പോ ഞാൻ അവർക്ക് നല്ലൊരു വർക്കറിനെ ഞാൻ സജസ്റ്റ് ചെയ്യണം. അത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അത്രയും ലക്ഷറീസ് വണ്ടികളൊന്നും ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവുന്ന 1-2 വണ്ടികൾ ഉണ്ടാവുള്ളൂ. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടികൾ എടുത്തിട്ട് പണിയൊന്നുമില്ല. അദ്ദേഹം എടുക്കുന്ന വണ്ടികൾ കൃത്യസമയത്ത് കൊടുക്കുന്ന ഒരു ടീമാണ്. ഓണത്തിന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഓണത്തിന് ഒരു 5-6 വണ്ടി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5-6 വണ്ടി പണി തീർത്ത് ഒറ്റയടിക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു വണ്ടി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ഒരു വണ്ടി ഉണ്ടാവും. ഏകദേശം എന്തായാലും പോയാലും ഒരു ലക്ഷറീസ് വണ്ടി അവിടെ എന്തായാലും ഉണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെൻസ് ആൻറ്റോ എന്ന് പറഞ്ഞാൽ ബെൻസ് എന്ന് വിളിക്കുക എല്ലാവരും. ശരിക്കുള്ള പേര് ആൻറ്റോ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാരേജ് ആണ്, ഇദ്ദേഹം ഇവിടെയാണ് പരിപാടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വണ്ടികളുടെ കാര്യം, അത് നമുക്ക് ഇപ്പോൾ കാണാം. ബെൻസ് സി ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടി എന്തായാലും ഉണ്ടാവും, ഒരു ലക്ഷറീസ് വണ്ടി. അല്ലാതെ കുറേ ചവറ് പോലെ വണ്ടികളിടുന്ന പരിപാടികളൊന്നുമില്ല. വണ്ടി ഇടുക, ഇത് പണിത് കൊടുക്കുക, ഇത് നേരെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്ത വണ്ടി, അങ്ങനത്തെ ഉള്ള പരിപാടിയല്ലേ. അതായത് എം കെ ഗ്രൂപ്പിന്റെ സി ക്ലാസ് ലുലുവിന്റെ ആൾക്കാരുടെ വണ്ടിയാണ്. കമ്പനി ഏകദേശം 1.5 ലക്ഷം പറഞ്ഞു. നമ്മളെ 10-30,000 ഇത് പണത്ത് കൊടുക്കുക. ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആണ് എന്റെ വയറിംഗ്. അതായത് 1.5 ലക്ഷം നമ്മുടെ കമ്പനി പറഞ്ഞ ഇത് നന്നാക്കാൻ 30,000 പുള്ളി നന്നാക്കി കൊടുക്കണം. അടുത്ത വണ്ടി കാട്ടിത്തരാം. പുള്ളിയിലൊരു GLA കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വണ്ടിയും ഉണ്ടല്ലേ. നിസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, എല്ലാവർക്കും ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തൃശ്ശൂര് ഒരു സെക്യൂരിറ്റിക്കാരനെ ഹമ്മർ വണ്ടി ഇടിച്ച് കൊന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫെറാറിയും കാര്യങ്ങളെല്ലാം ഇവിടെ വരാറ്. അദ്ദേഹം ഒരു C-Class 202 പറയും. ഇത് എലി ഒരു വയറിംഗ് ഇടിച്ചു. കമ്പനി എല്ലാം കൂടി മാറ്റിണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1.25 പറഞ്ഞു. നമ്മളെ ഏകദേശം ഒരു 10-20,000 ചെയ്ത് കൊടുക്കാണ് ഈ വണ്ടി. 10-20,000 ഇത് ഓടും. അതെ, ഓടും. അത് കണ്ടീഷൻ ആയിക്കോടും, കുറച്ചെല്ലാം ആയിക്കോടും. ഇതൊരു BMW ആണോ? ടോട്ടൽ ലോസ് ആയി. ഇത് ഇവര് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട, ഇതിന്റെ പകുതി ഇവര് മുറിക്കും. മുറിച്ചിട്ട് ഇത് X6 അല്ലേ, വേറെ ടോട്ടൽ ലോസ് വണ്ടി വന്ന് ചേർത്ത് അങ്ങനെ പണിയാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെയും സ്ക്രാപ്പ് അല്ലേ? സെറ്റ് ചെയ്ത് പണിയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയും പണിയണേന് എത്ര രൂപ വരും ഏകദേശം? മാറ്റി വെക്കാം. ഇതല്ലേ എസ്ക്രോസ് വണ്ടിയാണ്. ഓ, എസ്ക്രോസ് മോഡിഫൈ ചെയ്ത് കണ്ടോ? ഏതിന്റെ? BMW. എന്താ ചെയ്തേ? കംപ്ലീറ്റ് കളർ മാറ്റി കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി. ഓക്കെ ഓക്കെ. ഏകദേശം BMW ഒരു ലുക്ക് ആക്കി കൊടുത്തു അല്ലേ. അവരുടെ ബഡ്ജറ്റിന് ഒരു ഡോക്ടർ വണ്ടിയാണ്. ഓ, ഇത് നല്ല രസണ്ടാ. അലോയ്സ് ഒക്കെ അടിപൊളിയായിട്ട്, കളർ അടിപൊളിയാണ്. പുറത്തേക്ക് നിക്കണില്ല, പുറത്തേക്ക് പ്രൊജക്റ്റിംഗ് ഇല്ല അല്ലേ, പോലീസ് പിടിക്കില്ല, അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു GLE
പോണ്ടിച്ചേരി വണ്ടിയാണ് ഇത് 75,000 രൂപയ്ക്ക് പണി. കമ്പനിക്കാർ എത്ര പറഞ്ഞു? കമ്പനിക്കാർ 180,000 പറഞ്ഞു. ഒരു ചോദ്യം, സംശയം, ഇപ്പൊ കമ്പനിക്കാർ ഇത്രയും വരുന്ന പൈസ പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കുറച്ച് പൈസ പറയുന്നു? കമ്പനിക്കാര് മൊത്തം റീപ്ലേസ് ചെയ്യ, നമ്മളത് പോയ പാർട്സ് മാത്രം, പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്ത് റിപ്പയറിംഗ് ഇല്ല. അപ്പൊ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, കംപ്ലൈന്റ് വരില്ല, നമ്മളങ്ങനെ ചെയ്യുന്നതല്ലേ. ഓക്കെ, അതിന്റെ പാർട്സുകള് അത്യാവശ്യം വെച്ചാൽ ഒരിക്കലും വരാ, കംപ്ലൈന്റ് വരാത്ത ആ ഏരിയ മാത്രം എടുത്തിട്ട് മാറ്റിയിട്ട് വണ്ടി വർക്കിംഗ് കണ്ടീഷൻ ആയി. വർക്കിംഗ് കണ്ടീഷൻ ആയി. പിന്നെ ഇനി കമ്പനി കൊണ്ട് ചെക്ക് ചെയ്താലും അവർ ഓക്കെ പറയുള്ളൂ. സ്കാൻ ചെയ്താൽ പോലും, സ്കാൻ ചെയ്താൽ റിസൾട്ട് വേണേ എടുത്ത് കൊടുക്കുമ്പോൾ അവിടുന്ന്. ഓക്കെ, പിന്നെ വേറെ ഇപ്പൊ എത്ര വർഷം ഈ ഫീൽഡ്? ഞാനിപ്പോ രാജശ്രീലായിരുന്നു, അവിടെ 10 വർഷം. പിന്നെ ഗർഗാഷിലായിരുന്നു, ദുബായ് ഗർഗാഷിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം വർഷങ്ങളായി ഞാൻ ഫീൽഡ് കൊണ്ടുവരുന്നു, ബെൻസ് മാത്രം പണി. കൊറോണ വന്ന ശേഷം നമ്മൾ ഇവിടെ എല്ലാ വണ്ടികളും പിടിക്കാൻ ആക്കി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ സ്വിഫ്റ്റ് ആണ് കേട്ടോ, സ്വിഫ്റ്റ് BMW കളർ ആക്കിയിട്ട് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് കേട്ടോ. മൊത്തം ഒരു 60,000 രൂപ. ഇത് മൊത്തം ചെയ്യണം, പെയിന്റ് അടിച്ച് കളറാക്കിയത്. കൊറേ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ബെൻസ് BMW നന്നാക്കുന്ന ഒരു, ഞാൻ എന്റെ മുമ്പത്തെ കൊറേ വീഡിയോസ് കണ്ടിട്ട് നല്ല ആൾക്കാരൊന്ന് സജസ്റ്റ് ചെയ്യണം. നല്ലൊരു വ്യക്തിയാണ്, കാരണം എനിക്ക് ബെൻസ് വണ്ടി ഇല്ലെങ്കിലും ഞാനൊരു ലിമോസിൻ വിറ്റിട്ടുണ്ടായിരുന്നു, ബെൻസ് W124 ലിമോസിൻ വിറ്റിട്ടുണ്ടായിരുന്നു. ആ വിറ്റപ്പോ ഇദ്ദേഹമാണ് അതിന്റെ വണ്ടികളുടെ എല്ലാം കംപ്ലൈന്റ് ക്ലിയർ ചെയ്തത്. അപ്പോ ഇദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹം തന്നെ പറയും. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല, ഇദ്ദേഹത്തിനെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അറൗണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി ഇടണേ. അപ്പൊ എല്ലാവർക്കും ലക്ഷറീസ് വണ്ടിയുള്ള എല്ലാവർക്കും ഉപകരിക്കും, കാരണം നിങ്ങളുടെ വണ്ടി ഒരാവശ്യം വന്ന് നോക്ക്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ബാഡ് എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാവില്ല. നീ പറഞ്ഞോളൂ. ജർമ്മൻ വണ്ടികളുടെ പാർട്സ് നമുക്ക് കിട്ടും, നമുക്ക് ദുബായിലും ഉണ്ട്, പിന്നെ UK പഴയ മോഡൽ ബെൻസ് ഒക്കെ ടാക്സി ഉണ്ട്. പിന്നെ അവിടെ അവർ ഉപയോഗിക്കും, അവർ അങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയില്ല, സ്ക്രാപ്പ് ആക്കി കളയില്ല, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും. അപ്പൊ നമുക്ക് UK പാർട്സ് വരുന്നുണ്ട്, പിന്നെ ജർമ്മനിൽ നിന്ന് വരുന്നുണ്ട്, ദുബായ് ഗർഗാഷിൽ നിന്ന് വരുന്നുണ്ട് പാർട്സ്. നിങ്ങൾ എത്തിച്ച് നമുക്ക് അവിടെ വിളിച്ചു പറഞ്ഞാൽ അവർ പൈസ ഓൺലൈൻ അയച്ച് അവരപ്പന പാർട്സ് അയക്കും. പിന്നെ നമുക്ക് സ്കാനിങ് ഉണ്ട് വണ്ടി, ഇപ്പോൾ എല്ലാ വണ്ടി സ്കാൻ ചെയ്യണം, ഓൺലൈനിൽ കോഡ് ചെയ്യണം, ഉള്ള സൗകര്യം നമുക്ക് കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ വരുമ്പോൾ കുറച്ച്, ഇപ്പോ ശോഭ സിറ്റി, MK ഗ്രൂപ്പ്, അതുപോലെ പാല മട്ടത്തിൽ പ്രിയ ജ്വല്ലറി, അതുപോലെ തന്നെ ചെമ്മണ്ണൂർ നിസാം, പിന്നെ ഫാഷൻ ഫാബ്രിക്സ്, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വണ്ടി തൃശ്ശൂരിന് നമുക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ വണ്ടികൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്ത് പ്രത്യേകം ഓരോ വണ്ടി പണി കഴിച്ച് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. പാർട്സ് എല്ലാം ഒറിജിനൽ ആയിരുന്നു നമ്മള്. പിന്നെ കിട്ടാത്ത എന്തെങ്കിലും പാർട്സ് നമ്മള് നല്ല സ്പെഷ്യൽ നല്ല കരുവന്മാരുണ്ട്, ടിങ്കർമാര്, അവരുണ്ടാക്കി തരും നമുക്ക് ആ പാർട്സ്. പിന്നെ പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, കോയമ്പത്തൂർ, ചെന്നൈയിലൊക്കെ, അവിടുന്ന് പാർട്സ് നമുക്ക് കിട്ടും. പിന്നെ ഒരു ബെൻസ് എടുക്കാണ്, ഒരു സി ക്ലാസ് എടുക്കാണ്, ഒരു സാധാരണക്കാരന് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? സി ക്ലാസ് ഒക്കെ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ ഒരു മാസം ഒരു എങ്ങനെ അതിന്റെ മെയിൻറ്റെനൻസ് വരെ? 10,000 ബെൻസിന്റെ ഏത് വണ്ടിയിലും നമ്മൾ എല്ലാ 10,000 ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറും. 10,000 കിലോമീറ്റർ ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറും. അതിന് എത്ര ചെലവ്? ഏകദേശം കൂടിയൊന്നൊരു 6,000-7,000 അടുത്ത് വരും. എത്ര ചെലവ്? ഫിൽറ്റർ മാത്രം മാറും. ഓക്കെ. പിന്നെ നമുക്ക് അതിന്റെ സർവീസ് പീരീഡ് അനുസരിച്ച് ബ്രേക്ക് പാഡ് പോകും. ബ്രേക്ക് പാഡ് ഒരു 5,000 അടുത്ത് വരും. ഒരു ബ്രേക്ക് പാഡ് ഫ്രണ്ട് മാത്രം മാറണ്ടോ? ഫ്രണ്ട് മാത്രം മാറണം. ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ പോകുക, ഓട്ടോമാറ്റിക്കിന് ഫ്രണ്ടിലെ പിടുത്തം വരും. ഓക്കെ. പിന്നെ അതാണ് എന്റെ പ്രൈസ്. ഇപ്പൊ ഫ്രണ്ട് മാറണമെങ്കിൽ രണ്ടിടത്ത് കൂടി 5,000, ഒരു 6,000 എടുത്ത് വരും. 6,000 ബാക്കും 6,000 ബാക്കും അത്ര പേര്. അത്ര ബാക്കാണ് ഫ്രണ്ടിലെ 3 വട്ടം മാറുന്ന സമയം നമ്മുടെ ബാക്ക് 1 വട്ടം മാറിയാൽ മതി. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഫ്രണ്ടിലെ പിടുത്തം. അപ്പൊ മൊത്തത്തിൽ നോക്കണേ ഒരു 12,000 ചെലവ്. അത്ര ചെലവ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കമ്പനിക്കാര് 25,000 രൂപയ്ക്കും ചെലവ്? കമ്പനിയുടെ അവര് റൂൾസ് ഉണ്ട്, അവര് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാവിധ സാധനങ്ങളും ചിലപ്പോ അതൊക്കെ മാറ്റിക്കളയും. അവർക്ക് അങ്ങനെ സിസ്റ്റം, അവര് ഇത്ര രൂപ മുടക്കി ചെയ്യുമ്പോ അങ്ങനെ ചെയ്തോളം നിയമം ഉണ്ട് അവർക്ക്. പക്ഷെ അത് വെറും വേസ്റ്റ് ആണ്. കാവല ചില കംപ്ലൈന്റുകൾ വന്നാൽ കമ്പനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കമ്പനി വല്ല ഇങ്ങനെ വണ്ടികൾ ഇറക്കിയിട്ട് പോലും അവർക്കാണ് കമ്പനികളിൽ വണ്ടി കെട്ടിക്കിടക്കണം, അവർക്ക് പണിയാൻ പറ്റുന്നില്ല. പുറത്ത് നമ്മളെ പോലെ പഠിച്ച ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് കണക്ഷൻ, ഇപ്പൊ ദുബായിലും അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് അപ്പനെ നമ്മൾ കമ്പ്യൂട്ടറിൽ അത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയക്കും. അപ്പൊ അവർ നമുക്ക് അറിയാത്ത കംപ്ലൈന്റ് അവരും ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത പാർട്സ്മാൻ നമുക്ക് അത് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ഇപ്പൊ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇപ്പോൾ ഒരു ബെൻസ് കൂടി ഉണ്ടായിരുന്നു, ഈ ക്ലാസ് ബെൻസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 350, അത് കംപ്ലൈന്റ് നമ്മുടെ കമ്പനി പറഞ്ഞു ഗിയർ ബോക്സ് മൊത്തം മാറുമെന്ന് പറഞ്ഞു. ഗിയർ ബോക്സ് മൊത്തം മാറി വരുമ്പോൾ ഏതാണ്ട് ഒരു 6,000,000 മേലെ വരും. ഗിയർ ബോക്സിനല്ല കംപ്ലൈന്റ്, അതിന്റെ അടിയിൽ ഇലക്ട്രോണിക് ബോർഡിന്റെ കംപ്ലൈന്റ്.
ഇത് ആകെ പുതിയന്ന് പറഞ്ഞത് ഒരു 80,000 രൂപയുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ഒരു 30,000-60,000 കിട്ടാണ്ട്. സെക്കൻഡ് ഹാൻഡ് വെച്ചാലും പുതിയത് വെച്ചാലും നമ്മൾ ഓൺലൈനിൽ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി. പിന്നെ നമ്മൾ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്താലും അവർ പറയും കംപ്ലൈന്റ് ഇല്ല എന്നാ പറയുള്ളൂ, അവർ സ്കാൻ ചെയ്താൽ പോലും. അപ്പൊ കമ്പനി സിസ്റ്റം വ്യത്യാസം, കമ്പനിയിലേക്ക് അവർക്കൊരു ഒരു എന്താ ഒരു പരിധിയുണ്ട് സാധനങ്ങൾ മാറാനൊക്കെ, അവര് മൊത്തം മാറ്റുക ചെയ്യും. നാളെ മേലെ വീണ്ടും ആ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വരാൻ പാടില്ല. നമ്മളങ്ങനെയല്ല, കംപ്ലൈന്റ് വരില്ല നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ കമ്പനി പോണത് എക്സ്പീരിയൻസ് ഉള്ളത് നമുക്കറിയാം, പക്ഷെ ഇന്ന കംപ്ലൈന്റ് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ ആളുടെ ഇത്രയും ഒരു തെറ്റ് കൂടാതെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്യക്തിക്ക് പറയണെങ്കിൽ ആളുടെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. എസിയിലെ കമ്പ്രസറിന്റെ ബാരിങ് പോയ കമ്പനി നിയമം അനുസരിച്ചിട്ട് എസി കമ്പ്രസർ മുഴുവൻ മാറണം. മുഴുവൻ മാറി വരുമ്പോൾ ഒരു കമ്പ്രസർ മാറി വരുമ്പോൾ 80,000-90,000 വരും. ഈ കമ്പ്രസറിന്റെ ബെയറിങ്ങിന് ആകെ ബെയറിംഗ് തന്നെ വേടിക്ക് മാറാൻ ആകെ ഒരു 2,000 വരുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ പോർഷെ റോൾസ് റോയ്സ് നിങ്ങൾ ഈ വാഷ് ഗാരേജ് നോക്കിയിട്ട് ആളെ വിലയിരുത്തരുത്. ഗാരേജ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരില് മെയിൻ സിറ്റിയിൽ ഗാരേജിന്റെ ഒരു സ്പേസ് കിട്ടാന്നു ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മുടെ ഇത്ര ഉൾഗ്രാമത്തിൽ നമ്മൾ അറിയുന്ന ആൾക്കാരെ വേണ്ടി കൊണ്ടുവരുന്നത്. പാലയില് ചോദിച്ചറിയാം, പാല മറ്റത്തിൽ പ്രിയ ജ്വല്ലറി, ചെറുപുഷ്പം കുഞ്ഞുമോൻ, പിന്നെ അടപ്പറമ്പിൽ ജോയിട്ടൻ, അങ്ങനെ ഒത്തിരി കണക്ഷൻ ഉണ്ടാവും നമുക്ക്. അവിടെ നമ്മൾ വണ്ടികൾ അധികം വരുന്നത് പിന്നെ മലപ്പുറം, കോഴിക്കോട് അങ്ങനെ നമ്മൾ അറിയുന്ന ഒരുപാട് മുസ്ലിംസ് ആണ്. പിന്നെ എം കെ ഗ്രൂപ്പ്, യൂസഫ് അലിഗഡ, അളാപ്പട, പട അനിയൻ അടുത്ത മയ്യത്തായി, പക്ഷെ അവരുടെ മക്കളൊക്കെ നമ്മളാണ് വണ്ടികൾ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോ ഈ വർക്ക്ഷോപ്പ് കുറച്ചുള്ളിലേക്ക് തൃശ്ശൂരിന്റെ ഒരു ഗ്രാമപ്രദേശം, പക്ഷേ ഇദ്ദേഹത്തിനെ തേടി വരുന്ന വണ്ടികൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തിയാൽ മതി. ഇത്രയും പ്രമാണികൾ ഇദ്ദേഹത്തിനെ തേടി വരണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ മെക്കാനിക്കൽ പവർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തിയാൽ മതി. നമുക്ക് ജയിലിന്ന് ഇറങ്ങി പരോളിലിറങ്ങി നിസാംകട വന്നിരുന്നു. ഫെറാരി മറ്റുള്ള വണ്ടികളൊക്കെ പണത് കഴിച്ച് സി പി ബാബാജിനെ ഒരുപാട് എല്ലാവരും അറിയുന്നതാ. മലബാർ ഡെന്റൽ കോളേജ് അവരെ അടുത്തൊരു സംഭവം ഉണ്ടായത്, ജി വാഗ് വണ്ടി എടുത്തു, അതിന്റെ കുറച്ച് വർക്ക് ഞങ്ങൾ ഇവിടെ ചെയ്ത് കൊടുത്തത്. പിന്നെ ഇന്നോവ ക്രിസ്റ്റ വരെ, ക്രിസ്റ്റ ഓട്ടോമേറ്റ് 2.8 ഓട്ടോമേറ്റ് ട്രാൻസ്മിഷൻ കംപ്ലൈന്റ് ആയി. കമ്പനിക്കാർ അത് 700,000 വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഈ ഗിയർ ബോസ് തന്നെ ആകെ 100,000 രൂപയ്ക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗിയർ ബോസ് വെച്ചു. വേറെ ചെന്നൈ പോയിട്ട് ഒരു ഗിയർ ബോസ് മേടിച്ചു കൊടുന്ന് വണ്ടി കയറ്റി കംപ്ലൈന്റ് ഇല്ല. അപ്പൊ പുതിയ ഇതുപോലെ അധികം ഓടാത്ത വണ്ടിയിൽ ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സി സി പിടിച്ച വണ്ടിക്കാരൻ്റെ പൊളിക്കുന്ന വണ്ടി നമ്മളെ ഗിയർ ബോസ് അങ്ങനെ വിലക്ക് മേടിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗിയർ ബോസിൽ കയറ്റിട്ട് കൂടിയ സാധനം ക്ലിയർ ആയി. നമ്മൾ 700,000 കൊടുത്ത് ഇത്ര വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല, അതേ ഗിയർ ബോസ് ഇവിടെ കിട്ടാനുണ്ട്. ഓടി വണ്ടികൾക്കുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഓടി Q3 വണ്ടികൾക്ക് ഇടയ്ക്ക് സ്റ്റിയറിംഗ് ടൈറ്റ് വരും. സ്റ്റിയറിംഗ് ടൈറ്റ് വന്നിട്ട് 400,000 മുടക്കിയിട്ടാണ് അതിന്റെ സ്റ്റിയറിംഗ് ബോസ് കമ്പനി മാറുന്നത്. അതിന്റെ ആവശ്യമില്ല അത്. അത് കമ്പനിക്കാർ വരെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആ കംപ്ലൈന്റ് സ്റ്റിയറിംഗ് ബോസിനല്ല, ആകെ നിസ്സാര പൈസക്ക് നമുക്കത് ചെയ്തു. 5-6 വണ്ടി ചെയ്തു കൊടുത്തു, അതൊരു കംപ്ലൈന്റ് ഇല്ല. അത് കംപ്ലൈന്റ് കമ്പനിക്കാർ കറക്റ്റ് റെക്ടിഫൈ ചെയ്യാണ്ടാണ് അത് ഇത്രയും രൂപയുടെ പാർട്സ് മാറുന്നു പറയുന്നത്. അത് ഭയങ്കര തെറ്റാണ്. 3-4 വണ്ടികൾ ചെയ്തു കൊടുത്തു. പിന്നെ വരുന്ന ഈ Q3 വണ്ടികൾക്ക് വരുന്നത് നിസാൻ എസ്ട്രയിലിനൊക്കെ വരുന്നത് 100,000 കിലോമീറ്റർ വണ്ടി വണ്ടി വലിക്കില്ല. വണ്ടി വലിക്കാണ്ടാകുമ്പോൾ വരുന്നത് അതിന്റെ EGR ബ്ലോക്ക് എന്ന കമ്പനി പറയണത്, EGR ബ്ലോക്കുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നത് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിന്റെ സൈലൻസർ EGR മൊത്തം മാറും. ഇപ്പൊ ആഡ് ബ്ലൂ എന്നൊരു സംവിധാനം കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാറി കഴിഞ്ഞാലും വീണ്ടും 50,000 വീണ്ടും അത് വണ്ടി വലിക്കാണ്ട് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് വണ്ടികൾ മാപ്പ് ചെയ്യാം. ഒരു സംവിധാനമുണ്ട്, അത് ബോംബെ, ദുബായ്, ചൈന ബേസ് ആൾക്കാരെ ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ EGR എന്നുള്ള സംവിധാനത്തിലുള്ള ബ്ലോക്ക് എടുത്ത് കളയാൻ പറ്റും. ECM എന്ന് തന്നെ വേറെ ഡാറ്റ കയറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഒരിക്കലും ഈ കാർബൺ സൈലൻസർ ബ്ലോക്ക് ആവില്ല. അങ്ങനെ ഈ വണ്ടിക്ക് വലിയ കൂടും, ഇഞ്ചിനും നല്ലതാണ്, ലൈഫും കിട്ടും. അങ്ങനെ നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വഴിയകലുന്ന പോലെ വണ്ടികൾ വരുന്നുണ്ട് നമുക്ക്. പക്ഷെ അതങ്ങനെ നമ്മള് മാസത്തിൽ ഒരു വണ്ടി എടുക്കുള്ളൂ നമ്മളെ ഗ്രാഫ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നുവെച്ചാൽ ടൈം എടുക്കും ചെയ്യാം. ഒരുപാട് പണി നമ്മൾ ചെയ്തിട്ട് അത് കമ്പനി പോയി ചെക്ക് ചെയ്താൽ പോലും അവരുടെ സ്കാനറിൽ ഓക്കെ ആവണം. അപ്പൊ അതിനനുസരിച്ച് അതേമാതിരി നമ്മൾ ചെയ്ത് വെക്കണം. അത് മാത്രമല്ല ഇഞ്ചിന് ഡാഷ്ബോർഡിൽ വേറെ സെൻസിന് ലൈറ്റുകളൊന്നും കത്താനും പാടില്ല. അപ്പൊ അതിന്റെ ഒറിജിനലായിട്ട് കളയാണ്ട് അതേമാതിരി ചെയ്യാം, ടൈം എടുക്കും. ഇപ്പഴ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി കാലുകൊടുത്ത് അത്രയും പെർഫോമൻസ് ആയിരിക്കും. വണ്ടി ഇഞ്ചിന് നല്ലതാണ്, എന്നുവെച്ചാൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് പുക പോവുകയും ചെയ്യും. അതുപോലെ വേറെ ഇഞ്ചിന് ഒരു എന്താ പറയുക, ഒരു 4 ലക്ഷം ഓടുന്ന വണ്ടി എന്തൊരു 5-6 ലക്ഷം ഓടാൻ പറ്റും. ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ഗ്ലാസ് ഫെയ്ഡ് ആവും. ഗ്ലാസ് ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ കമ്പനി മാറുന്നത് ഹെഡ്ലൈറ്റ് അസംബ്ലി മൊത്തം 2 ഹെഡ്ലൈറ്റും കൂടിയിട്ട് മാറി വരുമ്പോൾ 60,000 രൂപ വരും. ഇതേ ചില്ല് തന്നെ പുറത്ത് വരുന്നുണ്ട്.
അത് ബെൻസ് കമ്പനി ഇറക്കണമെന്നല്ല, വേറൊരു കമ്പനി തായ്വാന്റെ ഗ്ലാസ് മാത്രം ഇറക്കുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് രണ്ടും മാറി കഴിഞ്ഞാൽ ഈ അതിന് ഒരു 30-20 അടുത്ത് വരും. ഇപ്പൊ ഒരു കമ്പനിയുടെ അല്ലാതെ വേറെ കമ്പനിയുടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കുഴപ്പമില്ല. ആ ഉണ്ടാക്കുന്ന കമ്പനിക്കാര് അത് പ്രത്യേക ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിട്ട് ഇറക്കുന്നത്. അപ്പൊ ഒറിജിനല് മാറുക, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നത്. അപ്പൊ ഈ ചില്ല്, ആ ചില്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആയി. അത് പ്രശ്നങ്ങളുണ്ടാവും ഫ്യൂച്ചറിൽ. പിന്നെ ഫ്ലഡ് വണ്ടിയിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ചില ആൾക്കാർ അറിയാണ്ട് ലോക്കൽ വർക്ക്ഷോപ്പിൽ പണിതിട്ട് വയറിങ് നശിപ്പിക്കുക അല്ലെ ഷോർട്ട് ചെയ്യുക അങ്ങനത്തെ വണ്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം. ഇത് ഫ്ലഡാണ് അല്ലെ ഇടിച്ചിട്ട് ഓട്ടോസായി അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഇന്ന പോലെ പണിതു ഞങ്ങൾക്ക് കൈയബ്ദം പറ്റിയെന്ന് നേര് പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പമായി കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അറ്റം തൊട്ട് ബാക്ക് വരെ അത് ചെക്ക് 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 ഇത് പോകണം. ചില മീറ്റർ ബോർഡിലൊക്കെ ഈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തും. ചില വർഷാപ്പാരെ എന്ത് ചെയ്യും, ആ ലൈറ്റ് വല്ല ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് ആ ലൈറ്റ് ഇല്ലാണ്ടാക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ വേറെ വയറിങ് ചെയ്തിട്ട് ആ ലൈറ്റ് കത്തും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് ആയി പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാം. അതൊരു ലോക്കൽ സിസ്റ്റം ആക്കി മാറ്റി നമ്മൾ അങ്ങനെ ചെയ്യില്ല. ആ ലൈറ്റ് കത്താൻ എന്താണ് കാരണം നോക്കണം. അല്ലെങ്കിൽ കമ്പനിക്ക് അത് കോടിക്കണ രൂപ മുടക്കി ഡിസൈനിന്റെ കാര്യമില്ലല്ലോ. കമ്പനിക്കാർ ഇതൊക്കെ ഇറക്കുന്നത് ഭയങ്കര ജർമ്മൻ തല എന്ന് പറഞ്ഞാൽ അവര് കുറെ എഞ്ചിനീയേഴ്സിന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളാ ചെയ്യുമ്പോ അത് ഒറിജിനലായിട്ട് കളയാനും പാടില്ല, എന്നാ ഒറിജിനലായിരിക്കും വേണം. അപ്പൊ ഇതാണ് കാര്യങ്ങള്, ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്ക്. 9744937 09. ഞാൻ ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ, അപ്പൊ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. പി ചാലക്കുടി കാരവക, ബൈ.